അപ്പോൾ എം എ ബേബിയുടെ ശബ്ദമാണ് ഞാൻ ഞെട്ടി എന്നുള്ളത് സത്യമാണ്. കുമ്മനം രാജശേഖരന്റെ ഫോണിൽ നിന്ന് എം എ ബേബി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒന്നല്ല. അതുപോലെ സമാനമായ ഒരു ഞെട്ടൽ എനിക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചപ്പോഴുണ്ടായി. ഞാൻ ചോദിച്ചു എന്നെ തന്നെയാണോ വിളിച്ചത് അതോ മറ്റാരെങ്കിലും? ഇല്ല, താങ്കളെ തന്നെയാണ്. അപ്പൊ എന്റെ ഇത്രയും കാലത്തെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഞാൻ സംഘപരിവാറുമായോ അതിന്റെ സാംസ്കാരിക പരിപാടികളുമായോ ഏതെങ്കിലും തരത്തിൽ താതാത്മ്യം പ്രാപിച്ച ഒരു സന്ദർഭമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ എന്നെ എന്തിനാണ് വിളിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു, പുസ്തകം വായിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് വന്ന് ഈ പുസ്തകം സ്വീകരിക്കുക. അങ്ങനെ പരന്ന വായനയൊന്നും അവകാശപ്പെടാനില്ല എങ്കിൽ പോലും അക്ഷരം കൊണ്ട് ഉപജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു പുസ്തകം ഏറ്റുവാങ്ങുക, അതിന്റെ ഉള്ളടക്കം എന്തായാലും, ആ നിലയ്ക്കാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയവുമായി സംഘപരിവാറിന്റെ ആശയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരാളല്ല എന്നത് മാത്രമല്ല, ഒരുപക്ഷെ പലപ്പോഴും പല വിയോജിപ്പുകളും ഉള്ളയാളുമാണ്. അത്തരം സ്വാതന്ത്ര്യങ്ങളൊക്കെ അടക്കമാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്നും ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പുസ്തകം വായിക്കപ്പെടുമ്പോഴല്ല, ആ പുസ്തകം വിമർശിക്കപ്പെടുമ്പോഴാണ് ആ പുസ്തകം കൂടുതൽ പ്രസക്തമാവുന്നത് എന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയും തിരിച്ച് മടക്കി ഷെൽഫിൽ വിൽക്കുകയും ചെയ്യുമ്പോൾ, തിരിച്ച് ഷെൽഫിൽ വെക്കുകയും ചെയ്യുമ്പോൾ ആ പുസ്തകം സത്യത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ആ പുസ്തകം നിലനിൽക്കണമെങ്കിൽ അത് വായിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും അത് വിവാദങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു പുസ്തകം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് സഞ്ചരിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വായിക്കപ്പെടട്ടെ, വിമർശിക്കപ്പെടട്ടെ, ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ഈ പ്രസാധന സംരംഭത്തിന് ആശംസ നേരുന്നു. ഞാൻ ഈ RSS എന്ന വാക്ക് അല്ലെങ്കിൽ ആ പേര് ആ നാമം ആദ്യം കേൾക്കുന്നത് എന്റെ വളരെ ചെറിയ പ്രായത്തിലാണ്. എന്റെ വീടിനോട് ചേർന്ന് ഒരു വെളി പറമ്പുണ്ട് ആലപ്പുഴയിൽ. അപ്പൊ ഞങ്ങൾ ആലപ്പുഴയിലേക്ക് കുട്ടനാട്ടിൽ നിന്ന് താമസം മാറി വന്ന കാലമാണ്. എന്റെ അമ്മ അധ്യാപികയായിരുന്നു, എന്റെ അച്ഛൻ അധ്യാപകനുമായിരുന്നു. അമ്മയുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തെ കണ്ടാൽ ഒരു ചെറിയ സിംഹത്തിനെ പോലെയുണ്ട്, സുകുമാരമുള്ള സാർ. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഞാൻ ഈ മഞ്ഞ ചരട് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ജീവനോട് ഒരു RSS-കാരനെ കണ്ടിട്ടുമില്ല, RSS എന്നുള്ള പേര് കേട്ടിട്ടുമില്ല. എന്റെ അച്ഛനാണെങ്കിൽ കട്ടിക്കിടിച്ചാൽ മാറാത്ത കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. അമ്മയാണെങ്കിൽ വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് RSS-നെ കുറിച്ച് കേൾക്കുന്നു. ഏറെ ബഹുമാന്യനായ ആ പ്രദേശത്തെ പൊതുപരിപാടികളിൽ, സാംസ്കാരിക പരിപാടികളിൽ, ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് സുകുമാരപ്പിള്ള സാർ. പോരാഞ്ഞിട്ട് അമ്മയുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമാണ്. അപ്പൊ വലിയ ബഹുമാനത്തോടുകൂടി ഞാൻ കാണുന്നാൽ അദ്ദേഹമാണ് ഈ അടുത്ത പറമ്പിൽ നടക്കുന്ന ഈ കായിക അഭ്യാസങ്ങൾക്ക് സംഘാടകനായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് അതിന്റെ ഒരു ഗോഡ് ഫാദർ. അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ചിന്മയാനന്ദജിയുടെ ചിന്മയ മിഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതിനടുത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത്. അപ്പൊ ഈ ചിന്മയ മിഷന്റെ ക്ലാസ്സുകളിൽ പോകാൻ വീട്ടിൽ നിന്ന് ഏതോ കാരണത്താൽ കെട്ടിക്കിടിച്ചാൽ മാറാത്ത കമ്മ്യൂണിസ്റ്റുകാരനായ എന്റെ അച്ഛൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. കാരണം ഗീത പഠിക്കുന്നത് ഒരു മോശം കാര്യമായി അച്ഛനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഗീത പഠിക്കാൻ പോകുന്നതും അതിന്റെ ഇത്തരം RSS ബന്ധങ്ങളുമായി മനസ്സിലാക്കുന്നതും ഈ അടുത്ത പറമ്പിൽ നടക്കുന്ന കായികാഭ്യാസങ്ങളുടെ ഭാഗമായി കബഡി കളിയുണ്ട്, കബഡി കളിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു, അല്ല ഇത് നിർത്തിക്കുമോ, ഇത് ഒരു രാഷ്ട്രീയ പരിപാടി കൂടെയാണ്. അപ്പൊ ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, ഞാനും എന്റെ രണ്ട് സഹോദരന്മാരും, എന്റെ മൂത്ത രണ്ട് സഹോദരന്മാരും.
ഇതൊരു കായികാഭ്യാസം മാത്രമല്ല, ഇതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ദൂരം പാലിക്കണം എന്ന് എന്റെ അച്ഛൻ എന്നോട് പറയുന്നു. ഇത് വളരെ ചെറിയ പ്രായത്തിൽ എന്റെ മനസ്സിലേക്ക് സ്ഥാപിക്കപ്പെട്ട ഒരു സമീപനവും ഒരു നിലപാടുമാണ്. അപ്പൊ അതാണ്. പക്ഷെ ആ കാലത്തും എന്റെ അച്ഛൻ കേസരി സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അപ്പൊ കേസരി എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് നാടും വരുത്തുന്നുണ്ട്, ദേശാഭിമാനിയും വരുത്തുന്നുണ്ട്, മാതൃഭൂമിയും ഒക്കെ വരുത്തുന്നുണ്ട്. അച്ഛൻ അത്യാവശ്യം ഗ്രന്ഥശാല പ്രവർത്തനവും പുസ്തക പ്രസാധനവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ കേസരി ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട സാധനം അല്ല, കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് വായിച്ചാലാണ് അതിനെ വിമർശിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അച്ഛൻ അങ്ങനെ വളരെ മെറ്റിക്കുലസായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും സാമൂഹ്യ സാംസ്കാരിക നിലപാടുകളും ഒക്കെ വിശദീകരിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ എനിക്ക് ഞെട്ടിയേ പറ്റുള്ളൂ. കാരണം എന്റെ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ചിത്രമാണ്. ആ ചിത്രം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നതും. അത് ഒരു വിമർശനമായിട്ടോ അല്ലെങ്കിൽ മറ്റർത്ഥത്തിലോ തീർച്ചയായിട്ടും കാണരുത്. ഞാൻ അതിനെ വേറെ ഒരു അർത്ഥത്തിൽ ഇവിടെ പ്രതിപാദിക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതിനു മുൻപും ഈ കുമ്മനം ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചതുപോലെ തപസ്യയുടെ പരിപാടികളിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട്, എന്നെ എന്തിനാണ് എന്ന്. നിങ്ങൾക്കും നിങ്ങളുടെ പലരുടെയും മുഖത്ത് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ആ ഒരു സംശയം കാണുകയും ചെയ്യും. ഏത് പ്രത്യയശാസ്ത്രവും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ തടങ്കലുകളിൽ നിന്ന് മനസ്സുകൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നിലനിൽക്കുക അല്ലെങ്കിൽ കലാതീതമാവുക എന്ന് നമുക്കറിയാം. ഏത് വലിയ എത്രയും ഡോഗ്മറ്റൈസ് ചെയ്യപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ കാലത്തിന്റെ പ്രവാഹത്തിൽ പലപ്പോഴും തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നൂറ്റാണ്ടിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തെ ഏറ്റവും അധികം ത്രസിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ജന്മം കൊണ്ട എല്ലാ നാടുകളിൽ നിന്നും ഒരുപക്ഷെ അത് നിഷ്കാസിതമാവുന്ന കാഴ്ചയും നമ്മൾ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കാണേണ്ടി വന്നുവെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഡോഗ്മറ്റൈസ് ചെയ്തപ്പെട്ടുകൊണ്ടാണ് എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് ഒരു ചിന്തയെയും നമുക്ക് നിലനിർത്താൻ കഴിയുകയില്ല. റഷ്യയിൽ സ്റ്റാലിന്റെയും ലെനിന്റെയും വലിയ പ്രതിമകൾ കടപുഴകുന്നതും ഒരു പ്രത്യയശാസ്ത്രം ലോകം ഏറ്റവും വലിയ പ്രത്യാശയോടുകൂടി കണ്ട ഒരു പ്രത്യയശാസ്ത്രം കടപുഴകുകയും നാടുകടത്തപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരേ ഫെഡറേഷന്റെ അല്ലെങ്കിൽ ഒരേ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്ന രണ്ട് രാജ്യങ്ങൾ റഷ്യയും യുക്രൈനും യുദ്ധം ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും കാലത്തിനനുസരിച്ച് നവീകരണം ഉണ്ടാവുകയും കാലത്തിനനുസരിച്ച് അതിൽ കാറ്റും വെളിച്ചവും കടക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ പ്രത്യയശാസ്ത്രങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ കാലത്തിന്റെ വലിയ പ്രവാഹത്തിന് മുന്നിൽ കടപുഴകുകയല്ലാതെ മറ്റൊന്നും. ലോകം കണ്ട ഏറ്റവും പ്രത്യാശയോടുകൂടി കണ്ട ലോകം ഏറ്റവും മാനുഷികം എന്ന് കണ്ട ഒരു പ്രത്യയശാസ്ത്രത്തിന് സംഭവിച്ച വിപരീതമാണ് സത്യത്തിൽ യൂറോ കമ്മ്യൂണിസത്തിന്റെ തകർച്ച എന്ന് നമുക്കറിയാം. യൂറോ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തെ ഏത് പ്രത്യയശാസ്ത്രം കൊണ്ട് ന്യായീകരിക്കുമായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കുകയും ചെയ്യാം. ഇന്ത്യയിലെ ഹിന്ദുത്വ ദേശീയതയുടെ ആദ്യത്തെ പ്രചാരകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുടെ ആധുനിക ഇന്ത്യയിൽ അങ്ങനെ ഒരു ചിന്ത അവതരിപ്പിച്ചത് ഛത്രപതി ശിവാജിയാണെന്ന് ഞാൻ കരുതുന്നു. ആ കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ശിവാജിയെ സൃഷ്ടിച്ചത് അധിനിവേശമാണ്. അധിനിവേശം ഉണ്ടായില്ലെങ്കിൽ ശിവാജി സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. ശിവാജി ഉണ്ടായില്ല എങ്കിൽ ഗോൾഡ്വൽക്കർ അടക്കമുള്ള പിന്നീടുള്ള ഹിന്ദുത്വത്തിന്റെ പ്രചാരകർ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അധിനിവേശം ഭാരതത്തിന് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഛത്രപതി ശിവജി. അധിനിവേശം ഭാരതത്തിന് തന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി. അപ്പൊ അധിനിവേശത്തിന്റെ തുടർച്ച പുതിയ ഒരു പ്രത്യയശാസ്ത്രത്തിനും പുതിയൊരു കാഴ്ചപ്പാടിനും ഭാരതത്തിൽ രൂപം നൽകി എന്നുള്ളത് സത്യമാണ്.
ആ പ്രത്യയശാസ്ത്രം ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. അതിനെ പുതിയ കാലത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് ഈ പ്രത്യയശാസ്ത്രത്തിന് വിചാരങ്ങൾക്ക് വിചാരധാരകൾക്ക് ഒക്കെ വളരാനും നിലനിൽക്കാനും കഴിയുക. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ ഈ പുസ്തകത്തിലൂടെ, ഇതിന്റെ വായനയിലൂടെ, ഇതിന്റെ വിമർശനങ്ങളിലൂടെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പുസ്തക പ്രകാശന പരിപാടിയിൽ പുസ്തകം സ്വീകരിക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു.